നമസ്കാരം. പറവൂരിൽ കമ്പിയിൽ കെട്ടി വലിച്ചുകൊണ്ടുപോയ വണ്ടിയുടെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടുപോയി ഗുരുതരമായി പരിക്കേറ്റ അബാക്ക എന്ന നായയെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ. ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് അബാക്കയുടെ ഉത്തരവാദിത്വവും മറ്റ് ചികിത്സയും മറ്റ് സംരക്ഷണവും ഒക്കെ ഏറ്റെടുത്തത്. തീർച്ചയായും ദയ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ദയയുടെ പ്രവർത്തകരുമായി തത്വമേ ന്യൂസ് സംഘം സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രധാന പ്രവർത്തകയായ ശ്രീമതി അമ്പിളി പുരയ്ക്കൽ അവർ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. അബാക്കയുടെ വിശേഷങ്ങൾ ഞങ്ങൾ അവരോട് തിരക്കാറുണ്ടായിരുന്നു, അന്വേഷിക്കാറുണ്ടായിരുന്നു, ചോദിക്കാറുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു സന്തോഷ വാർത്ത, അബാക്ക പ്രസവിച്ചിരിക്കുന്നു, ഗർഭിണിയായിരുന്നു, പ്രസവിച്ചിരിക്കുന്നു, 3 കുട്ടികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. ദയ വെൽഫെയർ ഓർഗനൈസേഷൻ, ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ തന്നെയാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, ഫേസ്ബുക്ക് പേജിലൂടെ അബാക്കയുടെയും കൊച്ചു മക്കളുടെയും ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും സന്തോഷകരമായ കാര്യം. എന്തായാലും അബാക്ക പ്രസവിച്ചിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്നറിയാൻ കഴിയുന്നു. അബാക്കയുടെ പ്രസവവും കുഞ്ഞുങ്ങളുണ്ടായതിൻ്റെ സന്തോഷവും ഒക്കെ തന്നെ ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനിലെ എല്ലാ അംഗങ്ങളും പങ്കുവച്ചു. സംഘടനയുടെ ഉപാധ്യക്ഷൻ ശ്രീ കൃഷ്ണൻ ഈ ഒരു സന്തോഷം തത്വമേ ന്യൂസിനോട് അദ്ദേഹം പങ്കുവച്ചു. ഒപ്പം അബാക്കയുടെയും കുഞ്ഞുമക്കളുടെയും ഒക്കെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. നമ്മുടെ അബാക്ക അമ്മയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളും നിങ്ങളെ പോലെ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. ഇന്നലെ ഏകദേശം രാവിലെയോട് താള് ചെറുതായിട്ടൊരു ശബ്ദം ഉണ്ടാക്കി ഒരു ഡിസ്കംഫർട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടർ ചന്ദ്രകാന്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡെലിവറിക്കുള്ളൊരു ടെൻഡൻസി ആയിരിക്കാം. ഏകദേശം എന്നുള്ള ഒരു ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ആൾ കൂടുതൽ ഒരു ടെൻഡൻസി കൂടും. 2-2.5 ഫസ്റ്റ് ബേബി, അതായത് നമ്മുടെ ഹീറോ അല്ല ഹീറോയിൻ അബാക്കയുടെ ഫസ്റ്റ് ബേബി ഭൂമിയിലേക്ക് വരുവാണ്. അത് കഴിഞ്ഞ് ഏകദേശം രാത്രി 11 മണിയോടുകൂടിയാണ് കംപ്ലീറ്റ് ഡെലിവറി കംപ്ലീറ്റ് ആവുന്നത്. 3 കുഞ്ഞുങ്ങളാണ് നമ്മുടെ അബാക്കക്കുട്ടിക്കുള്ളത്. 3 പേരും ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്, അബാക്കയും ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ ചന്ദ്രകാന്തിൻ്റെ സപ്പോർട്ടും, അദ്ദേഹം നമുക്ക് ഇടയ്ക്ക് വന്നതിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നു. നമുക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ നന്ദി പറയുകയും കൂടി ചെയ്യുകയാണ്. തീർച്ചയായും അബാക്കയും കുഞ്ഞുമക്കളും സുഖമായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവികൾക്കും ഇവരും ഭൂമിയുടെ അവകാശികളാണ്. അവർക്കും ഇവിടെ ജീവിക്കാനും മക്കളെ പ്രസവിക്കാനും വളർത്താനും എല്ലാമുള്ള അവകാശമുണ്ട്, മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും. തീർച്ചയായും ആ അവകാശങ്ങളെല്ലാമുണ്ട്, നമ്മളത് കൊടുത്തേ പറ്റൂ, തീർച്ചയായും കൊടുക്കണം. അബാക്കയ്ക്ക് എല്ലാവിധ സ്നേഹങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.